ജോഷ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം ഒരു ചെറിയ വാക്കാണ്, എങ്കിലും അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് നമുക്ക് വിവരിക്കാനോ വർണ്ണിക്കാനോ കഴിയില്ല. അത്രമാത്രം ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം ഒരു വികാരമാണ്. അത് അനുഭവിക്കാൻ കഴിയുന്നത് തന്നെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരു വ്യക്തി പോലും സ്നേഹിക്കാനില്ലാതെ നമുക്കൊരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അതെ, ആരെങ്കിലും ഒരാൾ നമ്മളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആരും സ്നേഹിക്കാനില്ല എന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് വളരെ വേദനാജനകമായിരിക്കും, അല്ലേ? സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരും സ്നേഹിക്കപ്പെടാനും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ എല്ലാവരെയും സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെയും എല്ലാവരും സ്നേഹിക്കൂ. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ അമ്മയെയും അച്ഛനെ, ഭാര്യയെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, അയൽക്കാരെ, എല്ലാവരെയും നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ എല്ലാവരെയും അവരുടെ നല്ല വശവും മോശവശവും ഒക്കെ മനസ്സിലാക്കി സ്നേഹിക്കുകയാണെങ്കിൽ തിരിച്ചും അവർ നിങ്ങളെ സ്നേഹിക്കും. അല്ല, നിങ്ങൾ അവരെ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും തയ്യാറാകുന്നില്ല എങ്കിൽ അവരൊരിക്കലും നിങ്ങളെ സ്നേഹിക്കില്ല. അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല, പക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്നത് ഒരു സെൽഫിഷ് ചിന്താഗതിയല്ലേ? അതെ, നമ്മളങ്ങനെ സെൽഫിഷ് ആകാൻ പാടില്ല. നമ്മൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്നവരായിരിക്കണം. മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിവേകമുള്ള വ്യക്തികളാണ്. അതായത്, നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ മനുഷ്യന് കഴിയും, അല്ലേ? നമ്മുടെ വിവേകം വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് എന്താ യോഗ്യതയാണുള്ളത്? കാരണം ഒരുപക്ഷെ അവരെക്കാളും കൂടുതൽ കുറവുകളും കുറ്റങ്ങളും നമ്മളിലില്ലേ? എന്നിട്ട് നമ്മൾ എന്തിനു മറ്റുള്ളവരെ കുറ്റം പറയണം? അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? എന്നിട്ട് നമ്മുടെ ഈ കുറവുകളും കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി പലരും നമ്മളെ സ്നേഹിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്നേഹം കൊണ്ട് ശത്രുക്കളെ പോലും നമുക്ക് മിത്രങ്ങളാക്കാൻ കഴിയുമെന്ന് പല മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും നമ്മളെ സ്നേഹിക്കാത്ത ചില കൂട്ടരുമുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം, അല്ലേ? അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നില്ലേ? നമുക്ക് അദ്ദേഹത്തോട് ഒരു രീതിയിലുമുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പും ഇല്ല, എന്നിട്ടും അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെയാണ് മദർ തെരേസ. അവരെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിൻ്റെ കാരണം? അവർ നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നുമല്ല. അവരുടെ പ്രവൃത്തികളും ചിന്താഗതികളും വാക്കുകളും ഒക്കെയാണ് നമ്മളെ അവരിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കാൻ കാരണമാകുന്നത്. അതുപോലെയാകണം നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും നമ്മുടെ ചിന്താഗതികളൊക്കെ മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതും നമ്മൾ സ്നേഹം തോന്നിപ്പിക്കുന്നതുമായിരിക്കണം. ആരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവവും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു 100-ൽ 70% ആൾക്കാരും എന്ത് ചെയ്യും? നമ്മളെ സ്നേഹിക്കും. മറിച്ച് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ചിന്താഗതികളും പ്രവൃത്തികളുമാണ് നിങ്ങളുടെ പക്ഷത്തുണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ആളുകൾ നിങ്ങൾ വെറുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരിൽ നിന്നും സ്നേഹം കിട്ടുകയും വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെയും നല്ല വശങ്ങളും മോശവശങ്ങളും പോരായ്മകളൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരെ കെയർ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അവരും നിങ്ങളെ സ്നേഹിക്കും. ഇതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ നമുക്ക് ആരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയുകയില്ല. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരാലും സ്നേഹിക്കപ്പെടാനും നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.